ഹായ് ഫ്രണ്ട്സ്, താലം ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്യപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് നെയ്യപ്പം. ഉണ്ണിയപ്പം നമ്മൾ എപ്പോഴും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നെയ്യപ്പം ചിലപ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നമ്മുടെ ക്രിസ്ത്യൻ വീടുകളിലാണെങ്കിൽ ചാത്തം, ആണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങളിലൊക്കെയാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ, അതായത് ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. ഇത് ഒരു 3-4 കപ്പ് പൊടിയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അത് കുഴയ്ക്കുന്നതിന് ആവശ്യമായ ശർക്കര പാനിയാണ്. ശർക്കര, ജീരകം, ചുക്ക് ഇതെല്ലാം ചേർത്ത് പാനിയാക്കിയ ശർക്കര പാനിയാണ് ഇത്. അപ്പം നമുക്കിത് കുഴയ്ക്കുന്നതിന് ആവശ്യമായ ശർക്കര പാനി. പിന്നെ വേണ്ടത് നമുക്ക് ഇത് ഇതിൽ ചേർക്കുന്നതിന് വേണ്ട ഏലക്കായ. ഏലക്കായ പൊടിച്ചത്, ഏലക്കായ ഇത് ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ഏലക്കായ. പിന്നെ വേണ്ടത് എള്ള്, എള്ള് ആവശ്യത്തിനുള്ള എള്ള്. പിന്നെ നമ്മുടെ തേങ്ങ വറുത്തത്, തേങ്ങ വറുത്തത്. ഇതെല്ലാമാണ് നമുക്ക് ഇത് ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. 4 ഗ്ലാസ് പൊടി ഞാൻ ഇതിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ശർക്കര പാനി തയ്യാറാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് പാനി തയ്യാറാക്കുക. പിന്നെ വേണ്ടി വരുമ്പോൾ വെള്ളം കൂട്ടി ചേർത്താൽ മതി. ശർക്കര നികക്കെ വെള്ളം ഒഴിച്ച് പാനി തയ്യാറാക്കുക. അതിനുശേഷം വേണ്ട വെള്ളം കൂട്ടി കൊടുത്താൽ മതി. ഇത് നമ്മൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നനച്ച് വയ്ക്കാം. നനച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു 2-3 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൊങ്ങാനായിട്ട് കുറച്ച് നേരം 2 മണിക്കൂറിൽ കൂടുതലായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഇത് മൂടി വയ്ക്കാം. നമ്മൾക്ക് കൂടുതൽ എത്ര കൂടുതൽ സമയം അത് വയ്ക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എത്രയും കൂടുതൽ നേരം വയ്ക്കുന്നതോ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല ഇതായിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ എത്ര കൂടുതൽ നേരം വെച്ചോ